Hi friends, welcome back to our channel. Inni ya vandittullad ipo YouTube ilokke trending aayittulla nalla tasty aayittulla oru variety Turkish chicken recipe aayittana ṭo. Appo namukku simple aayittu thanne nammude veettil undaki edukkan pattum. Appo video lottu povunnathinte munne ningalku recipes okke ishtavaanengil onnu subscribe cheythu support cheya ṭo. Pinne onnu like cheya ningalude abhiprayakku onnu commentum koodi cheyane. Appo namukku time kalayada ee oru tasty aayittulla Turkish chicken enganeyanu veettil undakkanu nokkittu vannalo. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കനോളം എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ. എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ചതുണ്ടല്ലോ അതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗാനോ ആണ് കേട്ടോ. അപ്പോൾ ഒറിഗാനോ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ടർക്കിഷ് ചിക്കനിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മാഗി ക്യൂബ്സിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അത്ര ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മസാല തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിക്കുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ വരും. ഇനി ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ കണ്ടില്ല ഇതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മൈദയ്ക്കൊന്ന് കട്ട കെട്ടിയ പോലെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് കുറുകി വരുമ്പോഴത്തേനും അതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു സോസൊക്കെ ഒന്ന് കുറുകി തിക്കായി വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്നും കൂടെ കുറുകും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സോസ് ഒരുപാട് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ കണ്ടില്ല ഒരു അരമണിക്കൂറോളം ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റോളം ചിക്കൻ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനൊക്കെ ചെറുതായിട്ടൊന്ന് ചിക്കനൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങും കേട്ടോ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്ന് തുടങ്ങി. ഇനി ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേനൊക്കെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ കണ്ടില്ലേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചെറിയ പീസസ് ആയിട്ടല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് സോസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ ഈ ഒരു സോസ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സോസൊക്കെ മുഴുവനായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ഈ ഒരു ടർക്കിഷ് ചിക്കന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് സോസ് മാത്രം ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മേലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മൊസറല ചീസ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല മെൽറ്റായിട്ട് സൂപ്പറായിട്ട് വരുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് മൂടി വെക്കുക കേട്ടോ. അപ്പോഴത്തേന് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ചീസൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ടർക്കിഷ് ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കൊരു 10 മിനിറ്റൊക്കെ മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഈ ഒരു ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.